നമസ്കാരം സോഷ്യൽ മീഡിയയിലേക്ക് ഇപ്പോൾ പറന്നു നടക്കുന്ന ഒരു ചെറിയ വീഡിയോ ഉണ്ട് നമുക്കതൊന്ന് കണ്ടു നോക്കാം കണ്ടല്ലോ ഒറ്റ കാഴ്ചയിൽ ഇത് കാണുന്ന ആർക്കും ഓർമ്മയിലെത്തുക ഇത് ഇംഗ്ലണ്ടിലെ രാജ്ഞിയായ ക്വീൻ എലിസബത്ത് രണ്ടാമത്തെ എന്ന പേരിൽ അറിയപ്പെടുന്ന ആൾ എന്നായിരിക്കും അതായത് ഈ കഴിഞ്ഞ ദിവസം അന്തരിച്ച ക്വീൻ എലിസബത്ത് എന്നാൽ ഇത് ക്വീൻ എലിസബത്ത് അല്ല പക്ഷേ ക്വീൻ എലിസബത്ത് ആണ് എന്ന തരത്തിലാണ് ഈ വീഡിയോ പ്രചരിപ്പിക്കപ്പെടുന്നത് അവർ ഇത്തരക്കാരിയാണ് എന്ന തരത്തിലുള്ള കമൻറ്റുകളും പോസ്റ്റും മറ്റുമൊക്കെയാണ് അതിൻ്റെ ഒപ്പം തന്നെ പ്രചരിപ്പിക്കുന്നത് എന്നാൽ ക്വീൻ എലിസബത്ത് അല്ല ഇതെങ്കിലും അവരുടെ വംശത്തിൽപ്പെട്ട ഒരാളാണ് ഇതെന്ന സ്ഥിതിക്ക് തീർച്ചയായിട്ടും അവരും ഇതിൽ നിന്ന് ഭിന്നയൊന്നും ആയിരിക്കില്ല എന്ന് അനുമാനിക്കാം ഇനി മറ്റൊരു ചിത്രം കൂടെ ഒന്ന് കണ്ടു നോക്കുക അതും ഇതേപോലെ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ പ്രചരിക്കുന്ന ഒരു ചിത്രം തന്നെയാണ് ഈ ക്വീൻ എലിസബത്തിൻ്റെ ചിത്രം കൊടുത്തതിന് ശേഷം സ്റ്റോളൻ ഫ്രം എന്ന ഒരു ക്യാപ്ഷനോട് കൊടുത്തിട്ട് വിവിധ രാജ്യങ്ങളിൽ നിന്ന് അടിച്ചു മാറ്റി അല്ലെങ്കിൽ അവർ അപഹരിച്ചു കൊണ്ടുവന്ന അവരുടെ കൂട്ടർ അപഹരിച്ചു കൊണ്ടുവന്ന വിലമതിക്കാനാവാത്ത രത്നങ്ങളും മുത്തുകളും അതേപോലെയുള്ള സംഗതികൾ അവരുടെ ആഭരണത്തിലും വസ്ത്രത്തിലും ധരിച്ചിരിക്കുന്ന ചിത്രമാണിത് തീർച്ചയായിട്ടും നമ്മുടെ ഇന്ത്യയിൽ നിന്നുള്ള കോഹിന്നൂർ രത്നവും ഉണ്ട് അതവരുടെ കിരീടത്തിലാണ് പതിച്ചിരിക്കുന്നത് അതേപോലെ തന്നെ സൗത്ത് ആഫ്രിക്ക കെനിയ നൈജീരിയ ആസ്ട്രേലിയ ഇന്ത്യ ഈജിപ്റ്റ് ബാർബഡോസ് ഫിജി തുടങ്ങി 8ഓളം രാജ്യങ്ങളിൽ നിന്ന് അവരുടെ ആളുകൾ അപഹരിച്ച വിലമതിക്കാനാവാത്ത രത്നങ്ങളും മുത്തുകളുമൊക്കെ പതിപ്പിച്ചിരിക്കുകയാണ് ഇതൊക്കെ പ്രചരിപ്പിച്ചിട്ട് ഒപ്പം ക്വീൻ എലിസബത്ത് വലിയൊരു കള്ളിയായിരുന്നു എന്ന തരത്തിലാണ് പ്രചരണം നടക്കുന്നത് മോഷണ വസ്തുക്കൾ ധരിക്കുന്നത് അതായത് മോഷണ വസ്തുക്കൾ വാങ്ങുന്നതും അത് പിന്നെ ധരിക്കുന്നതുമൊക്കെ മോഷണത്തിൻ്റെ ഗണത്തിൽ തന്നെ പെടുത്താവുന്നതായതിനാൽ ക്വീൻ എലിസബത്തും കള്ളിയാണ് എന്ന തരത്തിലാണ് പ്രചരണങ്ങൾ നടക്കുന്നത് ഇങ്ങനെയൊന്നും ഉണ്ടാവില്ലായിരുന്നു എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ബ്രിട്ടീഷുകാർക്ക് ക്വീൻ എലിസബത്ത് ഒരു വികാരമാണ് അല്ലെങ്കിൽ അവരുടെ റാണി തീർച്ചയായിട്ടും ദൈവങ്ങൾക്ക് ഒപ്പം അവർ കണക്കാക്കുന്ന ഒരു വ്യക്തിയാണ് എങ്കിലും നമ്മൾ ഇന്ത്യക്കാർക്ക് അങ്ങനെയല്ല മറ്റൊരു ലോകത്തെ അവർക്ക് പ്രിയപ്പെട്ട ഒരാൾ മരിച്ചപ്പോൾ ആ ഒരു മര്യാദ കൊടുത്തുകൊണ്ട് മാത്രം ഇവിടെയുള്ള മാമാ മാധ്യമങ്ങൾ വാർത്ത കൊടുത്തിരുന്നു എങ്കിൽ ഒരുപക്ഷെ സോഷ്യൽ മീഡിയ ഈ രീതിയിൽ ഇവരെ ഇങ്ങനെ അവഹേളിക്കാൻ ശ്രമിക്കില്ലായിരുന്നു പകരം ഇവിടെയുള്ള ചില മാമാ മാധ്യമങ്ങൾ പ്രത്യേകിച്ചും മനോരമയും 24ഉം പോലെയുള്ളവർ ഓരോ 15 മിനിറ്റ് ഇടവിട്ടും ഇവരുടെ വാർത്തപ്പാട്ടുകൾ അപദാനങ്ങളൊക്കെ ഇങ്ങനെ പൊലിപ്പിച്ച് സോഷ്യൽ മീഡിയയിലും മറ്റുമൊക്കെ പറഞ്ഞു പരത്താൻ ശ്രമിച്ചപ്പോഴാണ് സോഷ്യൽ മീഡിയ തിരിച്ചടിച്ചു തുടങ്ങിയത് പഴയ കാലമല്ല എന്നോർക്കണം ഇന്ന് ജനങ്ങൾക്ക് വിഷ്വൽ മീഡിയയേക്കാൾ കൂടുതൽ ഇഷ്ടം അല്ലെങ്കിൽ വിശ്വസിക്കുന്നത് സോഷ്യൽ മീഡിയ ആയതിനാൽ തീർച്ചയായിട്ടും അവർ പ്രതികരിച്ചതാണ് ഇനി മറ്റൊരു വാദം കൂടിയുണ്ട് നമുക്ക് അതായത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്ന സമയത്ത് 1947 21-22 വയസ്സാണ് ഈ എലിസബത്ത് രാജ്ഞിക്ക് നമ്മുടെ പൂർവികർ അനുഭവിച്ച അന്നത്തെ കഷ്ടനഷ്ടങ്ങൾ അല്ലെങ്കിൽ ജീവത്യാഗങ്ങൾ ഇതിനൊക്കെ ഇവർ അവിടുത്തെ റാണിയായി കഴിഞ്ഞ് ഇത്രയും വർഷത്തിനിടയ്ക്ക് അവർ ഒരു ഖേദം പ്രകടനം നടത്തുകയോ മാപ്പ് പറയുകയോ ഉണ്ടായിട്ടില്ല ജാലിയൻവാലാബാഗ് പോലെയുള്ള വലിയ ക്രൂരതകൾ നമുക്കറിയാം ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ഇന്ത്യക്കാരെ കൊന്നൊടുക്കിയവരാണ് ബ്രിട്ടീഷുകാർ അവരുടെ ഒരു ഭരണാധികാരിയാണ് ആ ഭരണാധികാരി മരണപ്പെട്ടപ്പോൾ അത് മനസ്സിലാക്കി ആ അവധാവനപൂർവം വാർത്ത കൊടുക്കേണ്ടതിന് പകരം അവർ എന്തോ വലിയ സംഭവമായിരുന്നു എന്ന തരത്തിൽ വാർത്ത കൊടുക്കാൻ നോക്കിയതുകൊണ്ടാണ് സോഷ്യൽ മീഡിയ ഈ രീതിയിൽ പ്രതികരിച്ചത് ഒരു മറുവാദം കൂടിയുണ്ട് അവരുടെ കാലത്തല്ല ഇന്ത്യക്ക് മേൽ ഇവർ ഇങ്ങനെ താണ്ഡവമാടിയത് എന്ന് ഒരു കൂട്ടർ പറയുമ്പോൾ ശരിയാണ് വാദത്തിന് സമ്മതിക്കാം എന്നാൽ 1963-ൽ കെനിയയിൽ നടന്ന ഒരു മൗമൗ റീബില്യൻ എന്ന ഒരു സംഭവമുണ്ട് അവരുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് അതും ബ്രിട്ടൻ്റെ മറ്റൊരു കോളനിയായിരുന്നു സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയപ്പോൾ അന്ന് അവരെ അടിച്ചമർത്തി ഇല്ലായ്മ ചെയ്തപ്പോൾ അന്ന് തലപ്പത്തിരുന്ന വ്യക്തിയാണ് ഈ ക്വീൻ എലിസബത്ത് എന്ന് കാണാം അപ്പോൾ അവർ ഇന്ത്യക്കെതിരെ ഒന്നും ചെയ്തിട്ടില്ല എന്ന് ന്യായം പറയുന്നതിൽ ഒരു കാര്യവുമില്ല എന്ന് മനസ്സിലാക്കാൻ പറ്റും ലോകത്തെല്ലായിടത്തും മനുഷ്യൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ, വികാരങ്ങൾ ഒന്ന് തന്നെയാണ്. സ്വാതന്ത്ര്യമാണ്, സ്വാതന്ത്ര്യം മറ്റെന്തിനേക്കാളും വലുതാണ് എന്നാണ് നമ്മുടെ കവികൾ പോലും നമ്മളെ പഠിപ്പിച്ചത്. അങ്ങനെ നോക്കുമ്പോൾ കെനിയയിലുള്ള ഒരു സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയപ്പോൾ ആ പോരാടിയ ജനങ്ങളെ നിഷ്കരണം അടിച്ചമർത്താൻ ഉത്തരവിട്ട വ്യക്തിയാണ് ഈ മരണപ്പെട്ട ക്വീൻ എലിസബത്ത്. അപ്പോൾ മനോരമയും മറ്റുള്ളവരും പാടിപ്പോഴ്ത്തുന്ന പോലെ അത്ര വലിയ തങ്കപ്പെട്ട വ്യക്തിത്വമൊന്നും ആയിരുന്നില്ല ഈ ക്വീൻ എലിസബത്ത് എന്ന് മനസ്സിലാക്കാൻ പറ്റും. യാഥാർത്ഥ്യം ഇങ്ങനെയായിരിക്കെ അനാവശ്യമായിട്ട് അനവസരത്തിൽ അവരെ പൊക്കിയടിക്കാൻ നോക്കുമ്പോഴാണ് അവരൊരു കള്ളിയാണെന്ന തരത്തിലും അവരും അവരുടെ വംശ പരമ്പരയും കറുത്തവരോടും മറ്റുമൊക്കെ പെരുമാറുന്നത്, അവർക്ക് ഭക്ഷണം കൊടുക്കുന്നത് പട്ടിക്കോ അല്ലെങ്കിൽ പട്ടിക്കോ പൂച്ചയ്ക്കോ കോഴിക്കോ താറാവിനോ ഒക്കെ എറിഞ്ഞു കൊടുക്കുന്ന പോലുള്ള രീതിയിലുള്ളതാണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് അവരുടെ കൂട്ടത്തിലുള്ളവരുടെ തന്നെ ചിത്രങ്ങളെടുത്തിട്ട് ക്വീൻ എലിസബത്തിൻ്റേതാണ് എന്ന തരത്തിൽ പ്രചരിപ്പിക്കുന്നതും ഒപ്പം മരിച്ചുപോയ ഒരു വ്യക്തിയെ അവഹേളിക്കാൻ ശ്രമിക്കുന്നതുമൊക്കെ അവധാവനപൂർവം ഇവിടുത്തെ മാധ്യമങ്ങൾ, മാധ്യമങ്ങൾ ഒരു വിഷയം കൈകാര്യം ചെയ്യാത്തത് കൊണ്ടുള്ള കുഴപ്പം ഒന്നുകൊണ്ട് മാത്രമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നത്. പലരും സോഷ്യൽ മീഡിയ പറയുന്നത് കേട്ടു, 96 വയസ്സായ ഒരു വൃദ്ധ മരിച്ചു, അതിനിപ്പോൾ എന്താണ് എന്ന്. അങ്ങനെയല്ല, മറ്റൊരു രാജ്യത്തെ സമുന്നതയായ ഒരു വ്യക്തി മരിച്ചപ്പോൾ രാജ്യങ്ങൾ തമ്മിൽ രാഷ്ട്രീയം മര്യാദ അല്ലെങ്കിൽ രാഷ്ട്രമര്യാദ വെച്ചിട്ട് ദുഃഖാചരണം നടത്തുകയും അനുശോചിക്കുകയൊക്കെ ചെയ്യും. അതിൽ ഒതുക്കണമായിരുന്നു, അതിൽ നിർത്തണമായിരുന്നു. പകരം ഇവിടെയുള്ള മാധ്യമങ്ങൾ അവരെ വാഴ്ത്തി പുകഴ്ത്താൻ നോക്കിയപ്പോഴാണ് സോഷ്യൽ മീഡിയ ഈ രീതിയിൽ പ്രതികരിച്ചത് എന്നോർക്കുക. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.